ജീവതാളം പദ്ധതിയുടെ ഭാഗമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. പാലിയേറ്റീവ് ഭവനിൽ നടന്ന ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യവകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ജില്ലാ ഭരണകൂടം, ജില്ലാ പഞ്ചായത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ജീവിതശൈലീ രോഗ നിയന്ത്രണത്തിനായി വിഭാവനം ചെയ്ത ജീവതാളം പദ്ധതിക്കാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായത്. ജീവിതശൈലീ രോഗങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുകയും രോഗബാധിതരുടെ ജീവിത സാഹചര്യം തന്നെ താളം തെറ്റുകയും ചെയ്ത സാഹചര്യത്തിലാണ് പദ്ധതിക്ക് ജില്ലയിൽ തുടക്കം കുറിച്ചത്. ജീവിതശൈലീ രോഗങ്ങൾക്കെതിരെ ആരോഗ്യപരമായ ജീവിതത്തിലേക്കുള്ള സാമൂഹ്യ മാറ്റം, രോഗപ്രതിരോധം, നിയന്ത്രണം, നേരത്തെയുള്ള രോഗനിയന്ത്രണം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി കൊടിയത്തൂരിൽ ശില്പശാലയും സംഘടിപ്പിച്ചു. കൊടിയത്തൂർ പാലിയേറ്റീവ് ഭവനിൽ നടന്ന ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, രോഗം വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളും വ്യായാമ കുറവുകൊണ്ടും ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതുപോലെ ഈ ജൈവവളം, പച്ചക്കറി, പക്ഷി, മറ്റു മറുനാടുകളിൽ നിന്ന് വരുന്ന ഭക്ഷ്യ വസ്തുക്കൾ കൊണ്ടുണ്ടാകുന്ന, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മറ്റു രോഗങ്ങൾ കൊണ്ട് വളരെയേറെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം, ഇതൊക്കെ നേരിടാൻ എന്നും നമ്മൾ സന്നദ്ധരായി ഒരുങ്ങിയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിയാഹു മാട്ടുമുറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ടി റിയാസ്, പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ അബൂബക്കർ, ഫാത്തിമ നാസർ, മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ബിന്ദു, ഡോക്ടർ മനുലാൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ജയശ്രീ, ഐ സി ഡി എസ് സൂപ്പർവൈസർ ലിസ, സി ഡി എസ് ചെയർപേഴ്സൺ കെ ആബിദ തുടങ്ങിയവർ സംസാരിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.